എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ എബ്രായലേഖനം നമ്മെ മുന്നറിയിക്കുന്ന 5 പ്രത്യേകമാകുന്ന മുന്നറിയിപ്പുകൾ എന്ന വിഷയത്തോട് ബന്ധത്തിൽ അതിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഈ രാത്രിയിൽ ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ദൈവസ്വനൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 പാഠങ്ങളിലായി എബ്രായ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലൂസ് നമ്മെ മുന്നറിയിച്ച 3 അപകട മുന്നറിയിപ്പുകൾ നമുക്ക് വിചിന്തനം ചെയ്യുവാൻ ദൈവാത്മാവ് ഇടയാക്കി. അതിലാദ്യത്തെ ഭാഗം ഡ്രിഫ്റ്റിംഗ് എവേ ഫ്രം ദി സാൽവേഷൻ, രക്ഷയിൽ നിന്ന് വഴുതി മാറിയാൽ ഉണ്ടാകുന്ന അപകടം. 2, ദ ഡേഞ്ചർ ഓഫ് ഹാർഡനിങ് യുവർ ഹാർട്ട്, ഹൃദയം കഠിനപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അപകടം. 3, ഡേഞ്ചർ ഓഫ് ബീയിങ് സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്, ഗ്രഹിപ്പാൻ മാന്ദ്യം ഉള്ളവരായി തീർന്നാലുള്ള അപകടം. എന്നിങ്ങനെ 3 അപകടങ്ങളെക്കുറിച്ചാണ് നമുക്ക് വളരെ പരിമിതമായി പഠിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഇന്ന് രാത്രിയിൽ ആ ബന്ധത്തിൽ എബ്രായരിൽ പറയപ്പെടുന്ന 4-ാമത്തെ അപകട മുന്നറിയിപ്പായ വിഷയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഡേഞ്ചർ ഓഫ് പർപ്പസ്ലി ഗോയിങ് ഓൺ സിന്നിങ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് നിരന്തരമായി ഒരു പാപത്തിൽ തുടരാൻ കഴിയില്ലെന്ന് തന്നെയാണ് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. വിശ്വാസി പാപം ചെയ്യുകയില്ല എന്നെങ്കിലും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ചില ആളുകൾ, ദുരുപരീത ഉപദേശകന്മാരായ ആളുകൾ, വചനത്തിൽ ജ്ഞാനമില്ലാത്ത ആളുകൾ ഈ നാളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് വിശ്വാസിയും ജഡശരീരത്തിൽ ജീവിക്കുന്നവരാകിയാൽ പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. പാപ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി, വിശുദ്ധ വേദവസ്വം പറയുന്നത്, ഒരേ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കാനായി സാധിക്കില്ലെന്നാണ്. ഒരു വിശ്വാസി ഒരേ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിശ്വാസി അല്ലെന്നാണ് എൻ്റെ അർത്ഥം. അതായത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പേരാണ് പ്രൊഫസിംഗ് ബിലീവർ, അതായത് വിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്ന വിശ്വാസി. അങ്ങനെയുള്ളവരെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുന്നത് യഥാർത്ഥ വിശ്വാസിക്ക് ഒരേ പാപത്തിൽ തുടരാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ എബ്രായ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 4-ാമത്തെ അപകട മുന്നറിയിപ്പാണ് എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുദീർഘമായിരിക്കുന്ന ആ വേദഭാഗം വായിച്ചു കേൾപ്പിക്കുവാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടതിൻ്റെ കണ്ടന്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവസ്വനൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ അപ്പോസ്തലന് 22, 23, 24, 25 ഈ വാക്യങ്ങളിലായി 3 പ്രത്യേക വിധമായ ആഹ്വാനങ്ങൾ നമുക്ക് നൽകുന്നതായി പറയപ്പെടുന്നു. അതിൽ 22-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുകയാണ്. അവിടെ വായിക്കുന്നു, 10 ഇബ്രായലേഖനം 10:22 വായിക്കുന്നു, അതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക. ആദ്യത്തെ ഇൻവിറ്റേഷൻ ഡ്രോ നിയർ എന്നുള്ളതാണ്, അതായത് അടുത്ത് വരിക എന്നുള്ളത്. 23-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. Let us hold fast. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. 24-25 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു, ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സമായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നത് കാണുന്നതോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അവിടെ പറയുന്നത് Let us consider one another. 3 ശക്തിയേറിയ ഇൻവിറ്റേഷൻസ്, അതായത് ആഹ്വാനങ്ങൾ. 1, Let us draw near. പഴയ നിയമത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ന്യായപ്രമാണ പ്രകാരം ഒരാൾക്ക് ദൈവസന്നിധിയിലേക്ക് നേരിട്ട് അടുത്തു വരുവാൻ സാധിക്കുകയില്ല. അത് മഹാപുരോഹിതൻ മുഖാന്തരമായിട്ടേ സാധിക്കുകയുള്ളൂ. ഇസ്രായേലിലെ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ ഈ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 12 പേരുകൾ എഴുതിയ 2 pieces of stone, അതിനെ മാർപ്പതക്കം എന്നാണ് പറയുന്നത്, അത് നെഞ്ചിൽ ഏറ്റിയാണ്
അദ്ദേഹം കൃപാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത്. അവിടെ മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും ദൈവം ആകെ നിൽക്കുന്നു എന്നുള്ള പ്രതീകത്തിലാണ് മാർപ്പതക്കവുമായി അവിടെ നിൽക്കുന്നത്. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ മഹാകവി കെ വി സൈമൺ സാർ എഴുതുമ്പോൾ, രാവും പകലും എന്നെ മാറിൽ വഹിച്ച് തൻ പിതാവിൻ മുമ്പിൽ എനിക്കായി മേവും ആചാര്യനാകും മൽപ്രാണ നായകനെ, മാ കൃപാ സിന്ധു മൽപ്രാണ നായകനെ എന്നുള്ള പാട്ട് പാടിയിട്ടുള്ളത്. ഇവിടെ വായിക്കുന്നു, നിങ്ങളെന്ത് ചെയ്യുക, അതിൻ്റെ 22-ാമത്തെ വാക്യം, അതിന് 20-ാം വാക്യം കൂടെ നമ്മൾ 20 മുതൽ 19 വാക്യങ്ങൾ വായിച്ചത് ശരിയായ എൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവന്റെ പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ഹൃദയപരമാർത്ഥയോടെ അടുത്തു വരിക. കൃപായുഗ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന ആദ്യത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രസ്താവന, Let us draw near to the throne of grace എന്നാണ്. കൃപയുടെ ആ സിംഹാസന സമീപത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരാം. ഇസ്രയേൽ മക്കൾക്ക് കഴിയാതെ പോയ ഈ സാമീപ്യം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരമെന്ന തിരശീല നമുക്കായി ക്രൂശിന്മേൽ ചിന്തി നമുക്കായി ദൈവസന്നിധിയിലേക്ക് ഒരു പുതുവഴി തുറന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി പരമാർത്ഥമുള്ള ഹൃദയത്തോടെ ദൈവസ്ഥനിലേക്ക് അടുത്തു വരുവാൻ സാധിക്കും. ഇനിയും എന്ത് ചെയ്യാണ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പാപത്തിൽ തുറന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, പാപയാഗത്തിൽ തുറന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൃപാസനത്തോടെ ഹൃദയപൂർവ്വം ധൈര്യസമേതം അടുത്തു വന്നുകൊള്ളുക. 22-ാം വാക്യത്തിലെ ആഹ്വാനം ഒന്നാമതായി അതാണ് നൽകുന്നത്. 2-ാമത്തെ ആഹ്വാനം അവിടെ പറയപ്പെടുന്നത് പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ്. രക്ഷയെ മുറുകെ പിടിച്ചുകൊള്ളാനല്ല, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാണ് പറയുന്നത്. ചില ആൾ പറയുന്നത് നമ്മുടെ രക്ഷ നാം തന്നെ സൂക്ഷിക്കുകയും നാം തന്നെ അതിനെ മുറുകെ പിടിക്കുകയും നാം തന്നെ അതിനെ പരിപാലിക്കുകയും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഈ ലാസ്റ്റ് മോമെന്റ് പോലും രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് വചന നിശ്ചയമില്ലാത്ത പരിജ്ഞാന വിദ്വേഷികളായ ആളുകൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ലെറ്റ് അസ് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ ഓഫ് എ ഹോപ്പ്, അതായത് നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്? വേദപുസ്തകം പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്ന അവൻ്റെ അതേ സ്വരൂപത്തോട് നമ്മെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നു. താഴ്ചയിലും കഷ്ടങ്ങളിലും അപമാനങ്ങളിലും അപമാനരാഗങ്ങളിലും ഏൽപ്പിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ക്രൂശിന്റെ വശ്യശക്തിയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഏക കാരണത്താൽ ഇവിടെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയുടെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുവാൻ അപ്പോസ്തലനെ പ്രബോധിപ്പിക്കുകയാണ്. 3-ാമത് അദ്ദേഹം പറയുന്ന 24-25 വാക്യങ്ങളാണ്. ലെറ്റ് അസ് കൺസിഡർ വൺ അനദർ, അതായത് അന്യോന്യം ചെയ്യണം, ഉത്സാഹം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രബോധിപ്പിച്ചുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ വിചാരിക്കാതെ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അതായത് വിശ്വാസികൾ പരസ്പരം അവരെ ആത്മീയ വർധന വരുത്തിയും ദൈവകൃപയിൽ ആശ്രയിച്ചും അന്യോന്യം പ്രബോധിപ്പിച്ചും ധൈര്യപ്പെടുത്തിയും കർത്താവിനെ കുറിച്ചുള്ള ആശ്വാസ വചനങ്ങൾ പറഞ്ഞു ദൈവസേനയിൽ എന്ത് ചെയ്യുക, ആത്മീയമായ കൂട്ടായ്മയുടെ സദൃഢമായ ബന്ധം പുലർത്തിക്കൊള്ളുക എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹരമായ 3 മൂല്യാധിഷ്ഠിത വെർച്യൂസ്, അതായത് അതിൻ്റെ 3 ഉത്തമമായിരുന്ന സ്വഭാവ ശ്രേഷ്ഠകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? 1 വിശ്വാസം, 2 സ്നേഹം, 3 പ്രത്യാശ. നിലനിൽക്കാത്ത ഈ ലോകത്തിൽ നിലനിൽക്കുന്നതായ 3 യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിലാണ്. നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസ പുരുഷനായ ക്രിസ്തു നമ്മുടെ രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് വരുമെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ സ്നേഹത്തെ ഇവിടെ നിലനിർത്തുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിലനിൽപ്പില്ലാത്ത ഈ ലോകത്തിൽ, അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത മൂന്ന് യാഥാർത്ഥ്യങ്ങൾ അപ്പോസ്തലൻ പറയുകയാണ്. ദ പെർഫെക്റ്റ് ഫെയ്ത്ത്, ദ ലവ് ആൻഡ് ദ ഹോപ്പ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും രണ്ടും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തൊട്ടുമുമ്പ് അപ്പോസ്തലൻ ഓർപ്പിച്ച അപകട മുന്നറിയിപ്പ് ഈ വിശ്വാസികളെ സംബന്ധിച്ച് ദേ വർ സോ ഡൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവവചനം ഗ്രഹിക്കുവാൻ അവർ വളരെ മാന്യതയുള്ളവരായിരുന്നു എന്ന് അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ പഠിക്കുമ്പോൾ ആ മാന്യത നിമിത്തം എന്ത് ചെയ്തു, അവരെ ദൈവവചനത്തിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്തു പോയി, വഴുതിപ്പോയി. ദൈവവചനത്തിൽ നിന്ന് വഴുതിപ്പോയത് കൊണ്ട് അവർ മാന്യം ഭവിച്ചവരായിത്തീർന്നു. അങ്ങനെ ദൈവവചനത്തിൽ നിന്ന് വഴുതിപ്പോകുന്നവർ, മാന്യം വചനം ഗ്രഹിക്കുന്നവർ മാന്യതയുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ സൂൺ ദേ വിൽ സ്റ്റാർട്ട് ഡൗട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. വളരെ വേഗത്തിൽ അവർ ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കും, വിശ്വാസത്തെ സംശയിക്കും, രക്ഷയുടെ ഭദ്രതയെ സംശയിക്കും, സ്വർഗത്തെ സംശയിക്കും, കർത്താവിൻ്റെ കരുതലിനെ സംശയിക്കും, ദൈവത്തിൻ്റെ വാഗ്ദങ്ങളെ സംശയിക്കും. അങ്ങനെ സംശയിച്ചാൽ നമ്മൾ വായിക്കുന്നത് ദേ വിൽ ബിക്കം ഡൾ ആൻഡ് ദെൻ ലീഡ് ടു ഡെസ്പൈസിങ് ദ വേർഡ്. അതായത് അവരാത്മീകമായി അജ്ഞതയുള്ളവരായി, അതായത് അവർ ദൈവത്തിനെ ഗ്രഹിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരായി, അവർ ദൈവസനയിൽ അവർ ദൈവത്തിൻ്റെ വചനത്തെ ഉപേക്ഷയായി വിചാരിക്കും എന്നാണ്. ഡിസ്പൈസിങ് ഇസ് എ വിൽഫുൾ റിജക്ഷൻ. അതായത് ദൈവസനയിൽ വചനത്തെ ഉപേക്ഷയായി വിചാരിക്കുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവമുള്ള ഉപേക്ഷണമാണ്, ബോധപൂർവമുള്ള ഉപേക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട മൂന്ന് അതിപ്രധാനമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്. അദ്ദേഹം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എന്താണ്? നിങ്ങൾ ഹൃദയപരമാർത്ഥയോടെ അടുത്തു വരിക. എങ്ങോട്ട്? ഈ സ്വർഗീയ കൃപാസനത്തിന്റെ അടുത്തേക്ക് അടുത്തു വരിക. ഇന്ന് രണ്ടോ മൂന്നോ പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടനിടത്തെല്ലാം കർത്താവോടെ മധ്യേ ഉണ്ടെന്നാണ് ദൈവം പറയുന്നത്. അവൻ്റെ സന്നിധാനത്തിലേക്ക് നമുക്ക് യാതൊരു മാനുഷിക ഭയവും കൂടാതെ, മരണഭയം കൂടാതെ, ഭീരുത്വം കൂടാതെ ധൈര്യമായി കടന്നു വരാൻ കഴിയും. അതിൻ്റെ കാരണം കർത്താവ് തൻ്റെ രക്തം നമുക്കായി ചിന്തി, തൻ്റെ ശരീരം നമുക്കായി തകർത്ത് നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ഒരു പുതുവഴി, അതായത് കൃപയുടെ വഴി നമുക്കായി, നിത്യജീവന്റെ വഴി തുറന്നു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതേകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ലെറ്റ് അസ് ഡ്രോ നിയർ. നമുക്ക് എന്ത് ചെയ്യാം? ആ കൃപാസനത്തിലേക്ക് അടുത്തു വരാം. രണ്ട്, ലെറ്റ് അസ് ഹോൾഡ് ഫാസ്റ്റ് ദി കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധിയും നേരിട്ടാലും ഒരു സാക്ഷാൽ ദൈവവേദന, അവൻ ഉപദ്രവിക്കപ്പെട്ടാലും ഉപേക്ഷിക്കപ്പെട്ടാലും അവൻ്റെ ജീവിതത്തിൻ്റെ സകലവും അവൻ എതിരായി തീർന്നാലും അവന് ഒരു പ്രത്യാശ അവശേഷിക്കുന്നുണ്ട്. ആ പ്രത്യാശയെക്കുറിച്ച് ഏഴാമത്തേത് പറയുന്നത് അത് നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമത്രേ എന്നാണ്. പ്രശ്നകലുഷിതമായ ലോക ജീവിതയാത്രയിൽ ഒരു ദൈവവേദനെ ഉറപ്പോടും ധൈര്യത്തോടും നിൽക്കുവാൻ ബലപ്പെടുത്തുകയും പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ഈ മഹത്തരമായ പ്രത്യാശയാണ്. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, ലെറ്റ് അസ് കൺസിഡർ വൺ അനദർ. നമുക്ക് എന്ത് ചെയ്യാം? അന്യോന്യം കരുതിക്കൊള്ളാം, പ്രബോധിച്ചുകൊള്ളാം, ഉത്സാഹിപ്പിച്ചുകൊള്ളാം. പ്രിയ വിശ്വാസികളെ, എബ്രായരായ ചില ആളുകൾ ദൈവവചനത്തിൻ്റെ പരമാർത്ഥതയും യഥാർത്ഥമായ രക്ഷയുടെ ആവശ്യകതയും എല്ലാം ഭംഗിയായി മനസ്സിലാക്കിയിട്ടും അവരെ പിന്നെയും എന്ത് ചെയ്തു? ന്യായപ്രമാണം എന്ന് പറയുന്ന ന്യായപ്രമാണത്തിലുള്ള ദൈവനീതിയെ കാംക്ഷിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ ആശ്രയിച്ച് അവരത് തുടർന്നുകൊണ്ടേ ഇരുന്നു. പൗലോസ് പറയുക, അവരെ ഓർപ്പിക്കുകയാണ്, ദ ഡേഞ്ചർ ഓഫ് ഗോയിങ് ഓൺ സിന്നിങ് അതായത് പാപത്തിൽ തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം. ന്യായപ്രമാണ പ്രകാരം ഒരു മനുഷ്യനും നീതിക്കപ്പെടുകയില്ല, നീതിക്കപ്പെടുവാൻ കഴിയുകയുമില്ല. ഇങ്ങനെ ന്യായപ്രമാണ പ്രകാരം നീതിയെ അന്വേഷിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തന്മാരായി തീർന്നുവല്ലോ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ നിർജീവ പ്രവൃത്തികളെ ആശ്രയിച്ച് പാപത്തിൽ തുറന്നുകൊണ്ട് പ്രത്യാശയില്ലാത്തവരായി, വിശ്വാസമില്ലാത്തവരായി, ദൈവത്തിൻ്റെ കൃപാസനത്തിൽ കടന്നു വരുവാൻ കഴിയാത്തവരായി, നിരർത്ഥകരായി ജീവിക്കേണ്ട. ലെറ്റ് അസ് കം ഡ്രോ നിയർ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം കൃപാസനത്തിലേക്ക് അടുത്തു വരിക. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. മാത്രമല്ല അന്യോന്യം എന്ത് ചെയ്യുക?
നമ്മൾ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തു കൊള്ളുക. പ്രിയപ്പെട്ട വിശ്വാസികളെ, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ആളുകളോടാണ് അപ്പോസ്തലൻ പറയുന്നത്. ലെറ്റ് അസ് ഹോൾഡ് ദ കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ് എന്ന് പറയുന്നത്, അതായത് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന്. ജീവിതത്തില് എന്തോ ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയാതെ വരുന്നത് പ്രത്യാശയില്ലാത്ത ആളുകൾക്കാണ്. ബാക്കി എന്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും, എന്നാൽ പ്രത്യാശയില്ലെങ്കിലും ജീവിക്കാൻ കഴിയുകയില്ല. ഇവിടെയാണ് ക്രിസ്തീയ പ്രത്യാശയുടെ മഹത്വം ദൈവാത്മാവ് വെളിപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ പ്രത്യാശയുള്ളവനാണ്. അവനെ ഈ മരണ ഈ ലോകജീവിതത്തിന്റെ അപ്പുറത്തുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഒരു ഉറപ്പും ധൈര്യമുള്ളവനാണ്. ഈ ലോകജീവിതം വേഗത്തിൽ തീർന്നു പോവുകയും നാം വേഗത്തിൽ കർത്താവിനെ സ്വലം ചെല്ലുകയും അങ്ങനെ കർത്താവിൽ നാം ദൈവസന്നിയിൽ അവന്റെ അടുക്കൽ ആയിരിക്കുകയും ചെയ്യും. അവന്റെ സന്നിയിൽ നാം നിത്യം സന്തോഷവും സമാധാനവും അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശ തന്റെ പുത്രന്റെ ക്രൂശിലെ ബലിബന്ധ മുഖാന്തരമായി ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ദ ഡേഞ്ചർ ഓഫ് ഗോയിങ് ഓൺ സിനിങ്, അതായത് പാപത്തിൽ തുറന്നുകൊണ്ടേ ഇരുന്നാൽ ഉണ്ടാകുന്ന അപകടം. ഒരു കാരണവശാലും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ വലിയൊരു ഭയനിർദ്ദേശമാണ് അപ്പോസ്തലൻ നൽകിയിരിക്കുന്നത്. ആ ഭയനിർദ്ദേശം നമ്മൾ വായിക്കണം. അവിടെ ഇപ്രകാരം അപ്പോസ്തലൻ പറയുന്നുണ്ട്, അതായത് ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അനുസരിക്കാത്തവരെ കരകൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവത്തിനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ വായിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ്. പ്രിയപ്പെട്ട വിശ്വാസിയെ, ദൈവം നമ്മുടെ ശുദ്ധീകരണത്തിനായി നിത്യതയിലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേർതിരിച്ച ദൈവത്തനായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ പാപി രക്ഷിക്കപ്പെടും എന്നുള്ള മഹത്തരമായ സന്ദേശത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ അതിനെ ഹൃദ്യമാക്കാതെ പാപത്തിൽ ജീവിച്ചാൽ, ദൈവത്തനെ തള്ളിക്കളഞ്ഞാൽ, അവനെ ഉപേക്ഷിച്ചാൽ, ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചവന് നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിച്ചാൽ, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ, എതിരികളെ ദഹിപ്പിക്കുവാനുള്ള അതിഭയാനകമായ ക്രോധാഗ്നി മാത്രമേ അങ്ങനെ മനഃപൂർവ്വമായി പാപം ചെയ്തവർക്ക് വേണ്ടി അവശേഷിക്കുന്നുള്ളൂ. വലിയ ഭയനിർദ്ദേശം അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് നൽകുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിരവധി പ്രാവശ്യം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോടെ സുവിശേഷം കൊണ്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ നിങ്ങൾ ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷവും അല്ലെങ്കിൽ പ്രാപിച്ച ശേഷവും നിങ്ങൾ ദൈവത്തിനെ അനുസരിക്കാതെ, അവനിൽ വിശ്വസിക്കാതെ, അവൻ മുഖാന്തരമുള്ള രക്ഷയെ സ്വായത്തമാക്കാതെ നിങ്ങൾ മത്സരികളായി ദൈവത്തിൽ നകന്ന് ഞങ്ങൾക്ക് ഈ സുവിശേഷം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ, അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിനെ ചവിട്ടിക്കളയുകയും ദൈവം വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തവൻ, നിന്ദിക്കുകയും ചെയ്തവൻ എത്ര വലിയ ഭയങ്കരമായ ന്യായവിധിക്ക് ദൈവക്രോധത്തിന് ഇരയായിത്തീരും. ഇന്ന് ഏതെങ്കിലും പാപി നിത്യ നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവൻ അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമേ പാപി നരകശിക്ഷയ്ക്ക് ഇന്ന് യോഗ്യതയുള്ളവരായി തിരിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എന്റെയും പാപത്തിന് വേണ്ടിയല്ല, സർവ്വലോകത്തിന്റെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയെ ഗോൾഗോതായിലേക്ക് ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് പോയ ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമന്ന് തന്റെ ശരീരവും ശരീരത്തിന്റെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്റെ നിയമരക്തം നമുക്കായി ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയെ കാൽവറിയിലെ ക്രൂശിൽ അവിടുന്ന് സാധിപ്പിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ ഈ രക്ഷ ദൈവപുത്രനായ യേശു ക്രിസ്തു സ്വയം യാഗമായി തിരികയാൽ നമുക്ക് വേണ്ടി എന്നേക്കുമായി സാധിപ്പിച്ചിരിക്കുന്നു. ഇനിയും രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. കർത്താവിനെ രക്ഷിതാവായി നിങ്ങൾ കൈക്കൊണ്ടാൽ നിശ്ചയമായും നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നിങ്ങളുടെ മേലുള്ള പാപത്തിനുള്ള ദൈവത്തിന്റെ ക്രോധം നീക്കപ്പെടും, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മകനോ മകളോ ആയിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അവൻ ഒരിക്കലും എന്നേക്കുമായി നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്നു. ഇനിയും അവന്റെ യാഗം എന്ന് പറയുന്നത്
യാഗങ്ങളുടെ പരിസമാപ്തിയാണ്. ഇനിയും പാപങ്ങൾക്കായി ഒരു യാഗവുമില്ല. ആ യാഗം ക്രൂശിൽ ഇന്നും ഉയർന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തിനെ തള്ളി ദൈവത്തിനെ തള്ളിക്കളയുകയും ദൈവം വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ ഏറ്റവും ഭയാനകമായ ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്നറിഞ്ഞുകൊള്ളുക എന്ന്. സത്യം അറിഞ്ഞിട്ട് അതിൽ പ്രവേശിക്കാതെ പുറകോട്ട് പോയാൽ ഭയങ്കരമായ ന്യായവിധി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇതുവരെയും എന്നെ കേട്ടിട്ട് രക്ഷാനിർണയം പ്രാപിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ ഈ പബ്ലിക് ഫോറത്തിനെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കർത്താവായ യേശുവിനായി ജീവിതം സമർപ്പിക്കുക. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ക്രിസ്തു ക്രൂശൻ നിവർത്തിച്ചു കഴിഞ്ഞു. അവിടുത്തെ ശരീരബലിയിൽ, പാപയാഗത്തിൽ സമ്പൂർണമായ വീണ്ടെടുപ്പുണ്ട്. ഒരിക്കലും നേക്കുമായി അവൻ നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവനിൽ വിശ്വസിക്കുമെങ്കിൽ സമ്പൂർണമായി നിങ്ങളെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു. അതല്ല, മനഃപൂർവ്വമായി നിങ്ങൾ ദൈവത്തിനെ ചവിട്ടിക്കളഞ്ഞാൽ, ദൈവം വിശുദ്ധീകരിച്ച് അവൻ്റെ നിയമരക്തത്തെ മല്ലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ദൈവകൃപയെ അനാദരിച്ചാൽ എതിരികളെ ദഹിപ്പിക്കുന്ന അതിഭയാനകമായ ക്രോധാഗ്നിയാണ് നിങ്ങൾക്കുള്ള ശിഷ്ടം എന്ന് എത്രയും വ്യക്തമായി ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, നാലാമത്തെ അപകട മുന്നറിയിപ്പ് എന്ന് പറയുന്നത് The danger of going on sinning. അതായത് പാപത്തിൽ നിങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ ഏഴാം അധ്യായത്തിൽ തൻ്റെ അടുക്കൽ വന്ന പരീശന്മാരായ ആളുകൾ അവൻ അവരോടും അല്ലിച്ചെയ്ത ദൈവവചനം അവർ കേൾക്കാതെയും വിശ്വസിക്കാതെയും അവന് വിരോധമായി സംസാരിക്കുകയും അവനെ വേണ്ട എന്ന് പറയുകയും ചെയ്തപ്പോൾ കർത്താവ് ഈ യഹൂദന്മാർ പറഞ്ഞത്, ഇതാ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു, അവൻ പാപങ്ങളെ മോചിപ്പാൻ വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, എത്രയോ ഭയാനകമായ വാക്കാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിനെ അംഗീകരിക്കാത്ത ഏവനും തങ്ങളുടെ പാപങ്ങൾ മരിക്കുകയും നിത്യശിക്ഷാവധി കൊയ്യുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്നാൽ കൃപയാൽ അവനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഏത് ദൈവത്തിലും കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ജനം പ്രാപിക്കുകയും രക്ഷിക്കപ്പെട്ട ദൈവത്തിലായി തീരുകയും സ്വർഗത്തിൻ്റെ അംഗമായി അവൻ വീണ്ടും ജനിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവനെ സംബന്ധിച്ച് ഭാഗ്യകരമായൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുവാനാണ് ഇവിടെ അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത്. ഈ രാത്രിയിൽ ഞാൻ ഈ വാക്കുകളെ ഓർപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ശീർഷകത്തിൽ ഇനി ഒരു അപകട മുന്നറിയിപ്പുണ്ടേ ഉള്ളൂ. അത് കർത്താവിന് വെച്ചാൽ നാളെ രാത്രിയിൽ ഞാൻ പറയുവാൻ ദൈവസ്ഥലം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രിയിൽ ഈ ഭാഗം ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപത്തിൽ തുടരാതെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് എത്രയും വേഗം വരികയും ഈ നാശോന്മുഖമായ ശരീരം, ഈ മണ്മയമായ ശരീരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുകയും നാം കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ മഹത്വത്തിൽ നാം ആയിരിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം എത്രയും വ്യക്തമായി പറയുന്നു. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ അമർത്യമായ ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദിസ് ഈസ് ദി കോൺഫിഡൻറ്റ് എക്സ്പെക്ടേഷൻ എവരി ബോൺ അഗെയിൻ സെയിൻസ് ഹാവ് വിത്തിൻ ദ ഹാർട്ട്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദനും തങ്ങളുടെ ഹൃദയാന്തര ഭാഗത്തുള്ള പ്രത്യാശ, ഈ മഹത്തരമായ പ്രത്യാശയാണ്. ഈ പ്രത്യാശയുടെ തികവിൽ നമ്മുടെ ക്രിസ്തീയ നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.